നേതൃനിരയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇ പി ജയരാജൻ രണ്ടാമൻ, പാർട്ടിയിൽ ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സീനിയോറിറ്റിയിലടക്കം. അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ ദല്ലാൽ നന്ദകുമാറിനൊപ്പം തന്റെ ഫ്ളാറ്റിൽ വന്നുവെന്നും രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ്. അത് പാർട്ടിയെ വെട്ടിലാക്കിയത് ചെറുതായിട്ടായിരുന്നില്ല. അതിനെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത്. അതിലിനി ഒന്നും അന്വേഷിച്ച് കണ്ടെത്താനില്ല, എല്ലാം പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് രാവിലെ കൂടി കേരളകമതിയോട് എം വി ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ നടപടി അനിവാര്യമായിരുന്നു, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇനി എന്താ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സി പി അജിത ചേരുന്നുണ്ട്. അജിത, തൽക്കാലം കണ്ണൂരിലാണ് ഇ പിക്ക് രാഷ്ട്രീയം തന്നെ മതിയായിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞാണ്. ഇനി എന്ത് സംഭവിക്കും? പകരം ടി പി രാമകൃഷ്ണൻ തന്നെയാണോ? ആ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്ര വലിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒരു വലിയ മുതിർന്ന നേതാവിനെതിരെ, അതും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി എം മാറ്റിയിരിക്കുന്നു. സംഘടനാപരമായ നടപടികൾ അത് കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്, അതാത് ഘടകങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത്. എങ്കിൽ പോലും അത്തരത്തിൽ ഇനി സമ്മേളന കാലത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള തെറ്റും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് സി പി എമ്മിന് ഉറപ്പിച്ചു പറയാം. ഈ നടപടിയോടുകൂടി അധികാരനായ ഇ പിക്കെതിരെ തന്നെ നടപടി വന്നിരിക്കുന്നു. ഏതായാലും ഇനി ആരെ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. എ കെ ബാലന്റെ പേര് തുടക്കത്തിൽ പറഞ്ഞു കേട്ടിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് താല്പര്യമില്ല എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ടി പി രാമകൃഷ്ണന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്നത്. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം ഒരു സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇ പി എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം ഇന്ന് തന്നെ ഉണ്ടാകും. ഇത്തര സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം അജിത, പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല, നിരവധി ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ബന്ധം സംബന്ധിച്ച്. കേരളത്തിലെ ബി ജെ പി നേതാക്കളെല്ലാം ഉത്തമന്മാരാണെന്ന് സ്ഥിരീകരിച്ചത് സംബന്ധിച്ച്, പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച്, പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം എൻഡോസ് ചെയ്ത് പരസ്യമായി പറഞ്ഞത് ഒരു വോട്ടെടുപ്പ് ദിവസമാണെന്നുള്ളത്. പക്ഷേ അജയഘോഷ് ഉണ്ട്. അജയഘോഷ്, അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അത് നമ്മൾ പലപ്പോഴും പറയാം രാമലക്ഷ്മണന്മാരെ പോലെ എന്നൊക്കെ ഇ പി ജയരാജൻ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ അവതാരങ്ങൾ എപ്പോഴും ഇ പി ജയരാജൻ വാഴ്ത്താറുണ്ടായിരുന്നു. മുഖ്യമന്ത്രി കളരിയഭ്യാസിയാണ്, വലിയ ധൈര്യശാലിയാണ്, സെക്കൻഡ് ഷോയ്ക്ക് ഒന്നിച്ചു പോകുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത വ്യക്തിബന്ധം അദ്ദേഹത്തിന് പിണറായിയുമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്ഥിരീകരണമായിരുന്നു. ആ പിണറായിയുടെ തള്ളിപ്പറച്ചിലിൽ ഇത് അവസാനിക്കുമെന്നാണ് കരുതിയത്.